ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഡീസൽ വണ്ടി വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഡീസൽ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ അധികം യൂസ് ഇല്ല, കുറേ നാൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആയി പോവും. അല്ലെങ്കിൽ ഡീസൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടും, പെട്ടെന്ന് പണി കിട്ടുമോ? പ്രത്യേകിച്ച് ഫോർഡിൻ്റെ വണ്ടീനെ കുറിച്ചിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ കറക്റ്റ് 30,000 kilometers, ഞാനൊരു ഷോർട്ട് ടൈമിൽ ഇത്രയും കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും കിലോമീറ്റർ ഓടി. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഡീസൽ വണ്ടി എടുത്താൽ പണി കിട്ടും. എങ്ങനെ ഒരു ഡീസൽ വണ്ടി ഒരു 2 lakh kilometers അല്ലെങ്കിൽ 3 lakh kilometers വിത്തൗട്ട് മേജറായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ അധികം യൂസ് ഇല്ലാത്തൊരാൾ, വളരെ റയറായിട്ട് മാത്രം ഓടിക്കുന്ന ഒരു വീക്ക്ലി വൺസ് ഒക്കെ ഒരു 100 kilometers ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് ഡീസൽ വണ്ടി എടുത്താൽ എങ്ങനെ മുതലാവും, അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് വരും? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെ കംപ്ലൈൻറ്റ്സ് വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ, ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ടൊരു 3 lakh kilometers എങ്കിലും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ശരിക്കും എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻജിനിൽ അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ എൻജിനിൽ തുടങ്ങുമ്പോൾ ഇത് ശരിക്കും ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു വണ്ടി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കാരണം ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹുണ്ടായുടെ എക്സെൻ്റ് എന്നുള്ള മോഡലായിരുന്നു. എൻ്റെ ഹുണ്ടായ എക്സെൻ്റ് 170,000 kilometers ഓടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ 170,000 kilometers 2016 ഞാൻ പുതിയത് വാങ്ങിയ വണ്ടി, 170,000 kilometers ഞാൻ 2019 വണ്ടി കൊടുക്കുമ്പോൾ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടി ഞാൻ ഷോറൂം സർവീസ് ചെയ്ത് എത്രയെന്നറിയോ, ഫസ്റ്റത്തെ 3 ഫ്രീ സർവീസും 80,000 kilometers വണ്ടിയുടെ വാറണ്ടി തീരുന്ന വരെയുള്ള സർവീസെല്ലാം ഞാൻ ഷോറൂമിൽ കൃത്യമായിട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെയാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശരിക്കും ഈ വണ്ടി ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2-2.5 lakh kilometers എങ്കിലും ഇതിൻ്റെ എൻജിൻ ഓടിയെത്തും. അതിന് കൂടുതൽ കിട്ടിയാലുള്ളൂ, കുറവായിട്ട് ഒരിക്കലും ഓടിയെത്തില്ല, കാരണം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് തരത്തിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ വണ്ടിയുടെ എൻജിനിൽ, ഇതൊരു 4 cylinder എൻജിനാണ്, 4 cylinder ഉണ്ട്, 4 piston ഉണ്ട്, അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ടർബോ ഉണ്ട്. ഈ കാണുന്നതാണ് ടർബോ കേട്ടോ. അപ്പോൾ ടർബോ ഉണ്ട്, അതുപോലെ തന്നെ കുറേ സെൻസേഴ്സ് വരുന്നുണ്ട്, എൻജിൻ റൂം ഉണ്ടല്ലേ. ശരിക്കും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന അത്യാവശ്യം നല്ല പൊടിയിലും ഡസ്റ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയാണ്. എന്നാൽ എൻ്റെ വണ്ടിയുടെ എൻജിൻ റൂം ഞാൻ എല്ലാ വീക്കിലും ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഇപ്പോൾ എൻജിൻ റൂമിൽ അത്യാവശ്യം പൊടിയിക്കണമെങ്കിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് വാഷബിളാണ്, ഈ ഒരു ഫൈബർ പാർട്സൊക്കെ നമുക്ക് വാഷബിളാണ്. അപ്പോൾ പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് നല്ല പ്രഷറിലല്ലാണ്ട് വളരെ ലോ പ്രഷറിൽ ഞാൻ ഈ ഒരു ഭാഗങ്ങളൊക്കെ വാഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമോ, എല്ലാ 5,000 kilometers 5,000 kilometers വണ്ടി ഓടിക്കഴിയുമ്പോൾ ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യും. കറക്റ്റ് 5,000 to 5,500 kilometers ഓയിൽ ഓയിൽ ഫിൽറ്ററും ഞാൻ റീപ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ, അതായത് ഇതിൻ്റെ ഉള്ളിൽ എയർ ഫിൽറ്റർ വരുന്നുണ്ട്. ഈ എയർ ഫിൽറ്റർ എന്ത് ചെയ്യുന്നത് പറയുമോ, 10,000 kilometers. അപ്പോൾ 5,000 kilometers ഞാൻ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ 5W30 ആ ഒരു ഫോർഡ് റെക്കമെൻഡ് ചെയ്യുന്ന ആ സെയിം എൻജിൻ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്കാകെ വരുന്നത് 1,600 rupees 1,700 rupees വരുന്നുള്ളൂ. ആ ഫിൽറ്റർ അടക്കം 2,000 rupees വരുന്നുള്ളൂ. മാത്രമല്ല പിന്നെ ആ 2 bolts അഴിച്ച് ആ ഓയിലും മാറി, ആ ഓയിൽ ഫിൽറ്റർ മാറി കഴിയുമ്പോൾ ഒരു 2,500 rupees ഈ എയർ ഫിൽറ്ററും എയർ അടിച്ച് ക്ലീൻ ചെയ്തിടും. അപ്പോൾ കറക്റ്റ് 5,000 to 5,500 kilometers ഞാൻ എൻ്റെ എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യും. പിന്നെ 10,000 kilometers കംപ്ലീറ്റ് ആകുമ്പോഴല്ലോ, 10,000 kilometers കംപ്ലീറ്റ് ആകുമ്പോൾ അപ്പോൾ ചെയ്യുന്ന എന്ത്, അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓയിൽ സർവീസിൽ ഈ ഓയിലും ഓയിൽ ഫിൽറ്ററും കൂടാണ്ട് ഞാൻ എൻ്റെ എയർ ഫിൽറ്ററും കൂടി റീപ്ലേസ് ചെയ്യും. എയർ ഫിൽറ്റർ ഇനി പിന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കില്ല, കാരണം പിന്നെ അത് ഫുള്ളായിട്ട് ഞാൻ റീപ്ലേസ് ചെയ്ത് വേറെ വയ്ക്കും. അതുപോലെ തന്നെ ഈ ഒരു സെയിം പ്രൊസീജിയർ 10,000 കഴിഞ്ഞു, 15,000 അപ്പോൾ ഞാൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാത്രം മാറ്റും. അത് കഴിഞ്ഞ് 20,000 kilometers ആകുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലായിരുന്നോ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഡീസൽ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതിവിടെയാണ് വരുന്നത്, കാരണം നമ്മുടെ ടാങ്കിലുള്ള ഡീസൽ ഈ ഹൈ പ്രഷർ പമ്പ് ഇഞ്ചക്ടർ ഇതിനകത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു ഫ്യൂവൽ ഫിൽറ്ററിൽ കയറി ഫിൽറ്റർ ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു ഫിൽറ്റർ മാറുന്ന ആ 20,000 kilometers സർവീസിന് എനിക്ക് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് അറിയോ, ഏകദേശം 5,500, മാക്സിമം പോയാൽ 6,000 rupees ആണ്. 20,000 വൺസിൽ എനിക്ക് ആ ഒരു സർവീസിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് അറിയോ, നമ്മുടെ ടാങ്കിൽ, അതായത് ഡീസൽ വണ്ടികളിലാണെങ്കിലും പെട്രോൾ വണ്ടികളിലാണെങ്കിലും, ഡീസൽ വണ്ടികളാണ് കൂടുതൽ കാണുന്നത് കേട്ടോ,
നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഈ പെട്രോൾ പമ്പിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാനായിട്ട്. അപ്പോൾ എങ്ങനെയൊക്കെ കെയർ ചെയ്താലും ഡീസലിൽ ഈർപ്പം കൂടുതലായിട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയൊരു ഡസ്റ്റ്, വാട്ടർ കണ്ടൻറ്റ്, അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഇംപ്യൂരിറ്റീസ്, പ്യുർ അല്ലാത്ത ഓയിൽ, ആ ഒരു ഡീസലല്ലാത്ത മെറ്റീരിയൽസൊക്കെ ഒരുപാട് ഡീസലുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഡീസൽ നമ്മൾ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി കുറേ നാൾ നമ്മൾ നിർത്തിയിട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫ്യുവൽ ലെവൽ കൃത്യമായിട്ടല്ലാണ്ട് സൂക്ഷിക്കാണ്ട് ഓടിക്കുമ്പോൾ, ഈ ഡസ്റ്റൊക്കെ കൂടി കയറിയിട്ട് ഈ ഒരു ഫിൽറ്ററിൽ വന്ന് അടയും. ഈ ഫിൽറ്ററിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഇത്ര ലിറ്റർ ഡീസലാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആവും. അത് കമ്പനി കണക്കാക്കിയിരിക്കുന്നത് ഡീസൽ പാസ് ചെയ്ത് പോകുമ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ട കണക്കിന് 40,000 കിലോമീറ്ററിലോ 35,000 കിലോമീറ്ററിലോ മാറിയാൽ മതി എന്നുള്ളതാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മുമ്പ് ഒരു വണ്ടിക്ക് ഒരു പണി ഇട്ടിട്ടുണ്ട്, ഞാനത് 20,000 കിലോമീറ്റർ ആകുമ്പോൾ ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യും. അപ്പോൾ എനിക്കെന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും എൻ്റെ വണ്ടിയുടെ ഡീസൽ ടാങ്കിനകത്തേക്ക് ഇനിയിപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കയറിയാലോ, ഡസ്റ്റ് കയറിയാലോ, എൻ്റെ ഇഞ്ചക്ടറിനോ എൻ്റെ ഹൈ പ്രഷർ പമ്പിനോ ഡാമേജ് വരാതെ എനിക്ക് അതിനെ സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ 5,000 കിലോമീറ്ററിൽ നമ്മൾ ഇത്രയും ചെയ്യുന്നു, നെക്സ്റ്റ് ഒരു സർവീസിൽ ഒരു 1,000 രൂപ 1,500 രൂപ കൂടുതൽ വരുന്നു, അങ്ങനെ പോയി 20,000 കിലോമീറ്ററിൽ വൺസിൽ നമ്മൾ ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ കൃത്യമായി സർവീസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ മന്ത്ലിയും 1-ാം തീയതി നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും. ഞാനിപ്പോൾ അപ്പോൾ നമ്മളെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ മാസം 1-ാം തീയതി അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഫിക്സ് ചെയ്ത ദിവസം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻജിൻ റൂം ഒന്ന് എവിടെയും അത് വയറിംഗ് കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഡാമേജസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ സോഫ്റ്റായിട്ടൊന്ന് വാഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട്, അത് പോരാണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു അടിയിലുള്ള ഫ്ലാപ്പുകൾ, ഈ ഒരു ഭാഗത്തുള്ള ഡസ്റ്റുകൾ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. കാരണം എയർ ഫിൽറ്ററിനകത്തേക്ക് ഒരുപാട് ഡസ്റ്റ് കയറാണ്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ ഓൾ ഓവർ എഞ്ചിൻ റൂമൊക്കെ ഒന്ന് തുടച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അത് ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്ത് അങ്ങനെ തന്നെ ഓടിച്ചോടിച്ച് പോകും. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഡീസൽ ഒരു ഫസ്റ്റത്തെ ഒരു ക്വാർട്ടർ ടാങ്കെങ്കിലും ഡീസൽ എപ്പോഴും വണ്ടിയിൽ, ഡീസൽ വണ്ടികളിലാണെങ്കിൽ ക്വാർട്ടർ ടാങ്കെങ്കിലും ഡീസൽ എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പോൾ അത്രയും ഡീസൽ കീപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഈ ഡീസൽ തന്നെയാണ് ഈ ഒരു ഡീസൽ ഇപ്പോൾ മിക്ക വണ്ടികൾക്ക് തന്നെ അറിയാം, ഈ ഫ്രണ്ടിലെ പമ്പ് ബാക്കിൽ നിന്ന് ഡീസൽ വലിക്കില്ല, ബാക്കിൽ ടാങ്കിൽ നിന്ന് തന്നെ ഒരു മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പമ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ആ പമ്പ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റ് ആവുമല്ലോ, അതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഈ ഒരു ഡീസൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആ ഒരു അളവിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് ഹീറ്റാവാണ്ട് അതിനെ കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമം ക്വാർട്ടർ ടാങ്കെങ്കിലും ഡീസൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇംപ്യൂറായിട്ടുള്ള വാട്ടർ കണ്ടൻറ്റോ അല്ലെങ്കിൽ ഡസ്റ്റോ കാര്യങ്ങളൊന്നും ഫിൽറ്ററിലേക്ക് കയറി വന്ന് അടയുന്നതോ ഇഞ്ചക്ടർ പെട്ടെന്ന് സ്റ്റക്കായി പോകുന്ന ഇഷ്യൂസോ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തിനെ കുറിച്ചിട്ട് നമുക്കൊരു 2 ലാക്ക് കിലോമീറ്ററിന് എബോവ് ഓടിക്കുന്നതിന് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ ഫ്യുവൽ ഫിൽറ്ററിൻ്റെ കാര്യം പറഞ്ഞു, എയർ ഫിൽറ്ററിൻ്റെ കാര്യം പറഞ്ഞു, ഓയിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഓയിൽ ഫിൽറ്ററിൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഒരു 30,000 കിലോമീറ്റർ, അതായത് 20,000 കിലോമീറ്റർ കഴിഞ്ഞ 30,000 കിലോമീറ്റർ കഴിയുമ്പോൾ, 30,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ നമ്മളിതിൻ്റെ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ്, അതായത് എൻജിൻ കൂളാക്കുന്ന ഈ ഒരു കൂളൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു കൂളൻ്റ് ഫുള്ളായിട്ട് ഡ്രൈൻ ചെയ്തെടുത്തിട്ട്, അതായത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ട് നമ്മളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ വെള്ളം ഒഴിച്ച് ഫുള്ളും വറ്റിച്ചെടുക്കും. വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുന്ന വെള്ളം ഒരിക്കലും നമ്മൾ കിണറിൽ നിന്ന് കോരിയ വെള്ളം നേരിട്ട് ഒഴിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിൽ നിന്ന് പിടിച്ച വെള്ളം കോരി ഒഴിക്കുകയോ ചെയ്യാണ്ട് നമ്മൾ ഈ നമുക്ക് ഈ ബോട്ടിലൊക്കെ വരുന്ന 5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലെ ഒരു 10 ലിറ്ററിൻ്റെ ബോട്ടിൽ വരുന്ന ആ ഒരു മിനറൽ വാട്ടർ ഉണ്ടല്ലോ, ആ വെള്ളമാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു 30,000 കിലോമീറ്ററിൽ ഈ കൂളൻ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒഴിക്കാൻ ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിനകത്ത് നല്ലോണം പ്യൂരിഫൈ ചെയ്ത വെള്ളം ആയതുകൊണ്ട് ഹാർഡ് വാട്ടർ ആവില്ല, ഭയങ്കര സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. നമ്മളെ വീട്ടിലെ പൈപ്പിലൊക്കെ നമ്മൾ സോപ്പിട്ട് കൈ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ തൊടുമ്പോൾ തന്നെ, ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട് കേട്ടോ, നമ്മൾ സോപ്പിട്ട് കൈ നല്ലോണം പതപ്പിച്ച് കഴിഞ്ഞിട്ട് പൈപ്പിൻ്റെ അടിയിൽ കൈ വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള പതം മുഴുവൻ പോകും. ആ വെള്ളം നല്ല ഹാർഡ് വാട്ടർ ആയതുകൊണ്ടാണ്, അപ്പോൾ അതിനകത്ത് തന്നെ അസിഡിറ്റി കൂടുതലുണ്ടാവും, ആ വെള്ളത്തിന് അസിഡിക് ആ ഒരു നേച്ചർ കൂടുതലുണ്ടാവും. മാത്രമല്ല ആ അത്തരത്തിലുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ ഈ റേഡിയേറ്ററിൻ്റെ ഉള്ളിലുള്ള മെറ്റൽസായിട്ട് ഇങ്ങനെ ഓക്സിഡേഷൻ സംഭവിച്ച് അത് ഈ ഒരു കൂളൻ്റ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കൂളൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പോകും, അതായത് നമ്മൾ ഈ ചോക്കൊക്കെ പൊടിഞ്ഞിടക്കുന്നതല്ലേ, അതേപോലെ പോയിട്ട് ഈ ചെറിയ ചെറിയ ഷെല്ലിലേക്ക് അടഞ്ഞിട്ട് വണ്ടി എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ ഓവർഹീറ്റ് ആവും. ശരിക്കും ഒരിക്കലും നമുക്കത് ഫീൽ ചെയ്യില്ല, അത് ഇങ്ങനെ കാലക്രമത്തിൽ ഓവർഹീറ്റായി വണ്ടി എന്ത് ചെയ്യും, ഒരു 150,000 കിലോമീറ്റർ ആകുമ്പോഴേക്കും ഹീറ്റ് ടെമ്പറേച്ചർ ഒരു അളവിൽ ചെറിയൊരു തോതിൽ കൂടിയാൽ പോലും ആ വണ്ടിയുടെ എൻജിൻ്റെ ആയുസിനെ വളരെയധികം
ബാധിക്കും. അപ്പോൾ അതിന് മെച്ചം അതിന് ബാധിക്കാണ്ടിരിക്കാനും ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ പരിപാടി, ഒരു 5 ലിറ്ററിൻ്റെ ക്യാൻ വെള്ളം മേടിക്കുക. ആ വെള്ളത്തിനാകെ ഏകദേശം ഇപ്പോഴത്തെ വില അനുസരിച്ചിട്ട് 55-60 രൂപ വരുന്നുള്ളൂ. ഒരു കൂളൻ്റ് മേടിക്കുക, അതിന് 250 രൂപയുടെ കൂളൻ്റ് മേടിക്കുക. ഈ ഒരു വെള്ളം 30,000 കിലോമീറ്ററിലെങ്കിലും ഈ ഒരു റേഡിയേറ്ററിൻ്റെ വെള്ളം നിങ്ങൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റക്കായിട്ടുള്ള ഇഷ്യൂസ്, തെർമോസ്റ്റാറ്റ് സെൻസറിലേക്ക് പ്രോപ്പറായിട്ട് സിഗ്നൽ കിട്ടാത്ത ഇഷ്യൂസ്, റേഡിയേറ്റർ ബ്ലോക്കായി പോയി അടഞ്ഞ് റോട്ടിൽ കിടന്ന് പൈപ്പ് പൊട്ടി, അത്തരത്തിലുള്ള ഇഷ്യൂസൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കെയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കഴിയും. ഇനിയാണ് മേജർ സർവീസിൻ്റെ കാര്യം. ഇപ്പോൾ എല്ലാവരും ഡീസൽ വണ്ടി എടുക്കാൻ പോകുമ്പോൾ പറയും മേജർ സർവീസ് കഴിഞ്ഞാണോ, മേജർ സർവീസ് കഴിഞ്ഞാണോ. മേജർ സർവീസിൽ എന്താ ചെയ്യുന്നത്? എഞ്ചിൻ അയച്ച് തിരിച്ച് ഫിറ്റ് ചെയ്ത് വെക്കണമെന്നില്ല മേജർ സർവീസിൽ. മേജർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100,000 കിലോമീറ്റർ, ഇതിനൊക്കെ ഒരു 100,000 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് വരുന്നത് കേട്ടോ. ആ ബെൽറ്റ് റീപ്ലേസ് ചെയ്യാൻ പറയുന്നത് മാരുതി സുസുക്കിയുടെ വണ്ടികളൊക്കെ ആണെങ്കിൽ ആ ഫിയറ്റിൻ്റെ എഞ്ചിനിലെല്ലാം അതിനും ടൈമിംഗ് ചെയിനാണ് വരുന്നത്. അപ്പോൾ ആ ചെയിൻ സൗണ്ട് വരുമ്പോൾ, സൗണ്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയം സൗണ്ട് വന്ന് നന്നായിട്ട് കേൾക്കുമ്പോൾ മാറാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആ സൗണ്ട് വരുന്നു അല്ലെങ്കിൽ 100,000 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കഴിയുമ്പോൾ ആ ഒരു സെറ്റ് അസംബ്ലി മുഴുവനായിട്ട് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നെക്സ്റ്റ് ആ അത്രയും കിലോമീറ്ററിലേക്ക് ആ എഞ്ചിൻ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ അത് നമ്മൾ വലിപ്പിച്ച് വലിപ്പിച്ച് പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് സൂക്ഷിക്കാണ്ട് ഓടിച്ചു കഴിയുമ്പോൾ ഈ ചെയിൻ നല്ലോണം ആ ഒരു ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആണ് ഈ ഒരു ചെയിൻ വരുന്നത്. പക്ഷേ കുറേ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ കഴിഞ്ഞ് ഇത് നല്ലോണം ലൂസായി കഴിയുമ്പോൾ എന്താ പറയുക, ടൈമിങ്ങിൽ ചെറിയ വ്യത്യാസം വരും. ഒരു ഫ്രാക്ഷൻ ഓഫ് ഒരു മില്ലി ഫ്രാക്ഷനിലൊരു വ്യത്യാസം ഇതിൻ്റെ പ്ലഞ്ചേഴ്സിൻ്റെയും ആ ഒരു ഹൈഡ്രോളിക് പ്ലഞ്ചേഴ്സൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ വാൽവിൻ്റെ ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലൊക്കെ വരുമ്പോൾ എഞ്ചിൻ്റെ സൗണ്ട് കൂടും, നോയ്സ് കൂടും, എന്താ പറയുക, ബാക്ക് കംപ്രഷൻ വരാം, എഞ്ചിനൊരു മേജർ ഡാമേജസ് വരാം. അപ്പോൾ ആ ഒരു ടൈമിംഗ് ചെയിൻ മാറുന്ന ആ ഒരു പ്രോസസ്സ്, അതിന് ഏകദേശം മാരുതി സുസുക്കി വണ്ടികളൊക്കെയാണെങ്കിൽ ഒരു 9,000-10,000 റുപ്പീസിൻ്റെ താഴെ വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നില്ല. ആ ഒരു പണി ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് ഒരു 200,000 കിലോമീറ്ററിന് മുകളിൽ, ഒരു സ്വിഫ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3.5 ലക്ഷം കിലോമീറ്റർ പുഷ്പം പോലോടും. അതുപോലെ തന്നെ ഒരു എക്കോസ്പോർട്ടൊക്കെ 400,000 കിലോമീറ്റർ 3.5 ലക്ഷം കിലോമീറ്റർ ഓടി എക്കോസ്പോർട്ടുകളുണ്ട്. ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾ, ഷെവർലെ എൻജോയ് 4.5 ലക്ഷം കിലോമീറ്റർ ഓടിയ ടാക്സി വണ്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്കോഡ റാപ്പിഡിൻ്റെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ സ്കോഡയുടെ ഷോറൂമിൽ പോയപ്പോൾ അവിടുത്തെ സർവീസ് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പറഞ്ഞത് വണ്ടി 1 കിലോമീറ്ററിന് മൈലേജ് ഏകദേശം 18-20 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഇപ്പോൾ ഒരു പെട്രോൾ ഡിസയർ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഒരു 15 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 4 കിലോമീറ്ററിന് ഡിഫറൻസ് ഉണ്ട്. ഈ 4 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഏകദേശം 5 രൂപ വരും. അപ്പോൾ ഈ 5 രൂപ ഡെയിലി ഓരോ കിലോമീറ്റർ പോകുമ്പോഴും ഒരു 4 രൂപ ഇനി പോട്ടെ 2 രൂപ 50 വെച്ച് കൂട്ടിക്കോ, അങ്ങനെ നമ്മൾ കൂട്ടി വയ്ക്കുകയാണെങ്കിലും 2 രൂപ 2 രൂപ 2 രൂപ അല്ലെങ്കിൽ 1 രൂപ വെച്ച് കൂട്ടി വയ്ക്കുകയാണെങ്കിലും 1 ലക്ഷം കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ പണി ആ വണ്ടിക്ക് വരും. അത് ചെയ്തിട്ടാണെങ്കിൽ ആ വണ്ടി പിന്നെയും ആ ഷോറൂമിൽ എങ്ങനെ ഇറക്കിയോ ആ കണ്ടീഷനിലേക്ക് തിരിച്ചെടുക്കാൻ പറ്റും, അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ആ ഒരു പെട്രോൾ ഡീസലിൻ്റെ ഒരു മൈലേജിൽ വരുന്ന വ്യത്യാസം, പിന്നെ ഡീസൽ വണ്ടി ഓടിച്ച് ശീലിച്ച ഒരാൾക്കറിയാൻ പറ്റും ഒരിക്കലും പെട്രോൾ വണ്ടി ഓടിക്കാൻ സാറ്റിസ്ഫൈഡ് ആവില്ല. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും പെട്രോൾ വണ്ടി ഓടിച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. കാരണം ആ ഒരു ടോർക്കും പെർഫോമൻസും ആ ടർബോഡ് ആ വലിയും കാര്യങ്ങളൊക്കെ ശരിക്കും ഡീസൽ വണ്ടി ഓടിക്കുമ്പോൾ ആ ഡീസൽ എഞ്ചിൻ്റെ സൗണ്ട് കേട്ട് ഓടിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുപോലെ തന്നെ ഡീസൽ വണ്ടി ഓടിച്ച് ശീലിച്ച ആരും തന്നെ പെട്രോൾ വണ്ടിയിലേക്ക് ഒരിക്കലും പോകാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ പെട്രോൾ വണ്ടി ഓടിച്ച ഒരാൾ ഒരു കുറച്ച് നാളത്തേക്ക് ഡീസൽ വണ്ടി ഓടിച്ചാൽ മൈലേജിൻ്റെയും ആ ഒരു പെർഫോമൻസൊക്കെ കാണുമോ, എന്തായാലും ഡീസൽ വണ്ടി തന്നെ പിന്നെ ചൂസ് ചെയ്യാൻ ചാൻസസ് ഉള്ളൂ. അപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിലൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു വീക്ക്ലി 200 കിലോമീറ്റർ ഓടിക്കുന്നുള്ളൂന്നുണ്ടെങ്കിലും 200 കിലോമീറ്റർ നിങ്ങൾക്ക് ഓടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ഓടിക്കുന്നില്ല, ഒരു മാസം വെറുതെ കിടന്നാൽ പോലും പ്രോപ്പറായിട്ട് ഡീസൽ മെയിൻറ്റെയിൻ ചെയ്ത്, അപ്പോൾ അത്രയും നാൾ വെറുതെ കിടക്കുന്ന വണ്ടികളൊക്കെ ആകുമ്പോൾ ഈ ഡീസൽ ഫിൽറ്റർ മാറുന്നതിൻ്റെ ആ ഒരു ടൈമിംഗ് കുറച്ചും കൂടി ഒന്ന് നേരത്തെ ആക്കി കൊടുത്താൽ യാതൊരു വിധത്തിലുള്ള ഡാമേജസും ന്യൂ ജനറേഷൻ ഡീസൽ വെഹിക്കിൾസിന് വരുന്നില്ല. പഴയ കാലത്തുണ്ടായിരുന്ന വണ്ടികൾക്ക് ഈ ടർബോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം വലിയ സി സി കൂടി വണ്ടികളായിരുന്നു. അപ്പോൾ അതിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിൻ ഓയിലുകളില്ല. അപ്പോൾ അങ്ങനെ എഞ്ചിൻ്റെ സ്ട്രക്ചറാണെങ്കിലും ഇത്രയും ഹൈ സ്പീഡ് എഞ്ചിനൊന്നുമല്ല. അപ്പോൾ അതിന് വരുന്ന ഡാമേജസ്, ആ പഴയ കാലത്തെ ആ ഒരു ചിന്തയാണ് ഇപ്പോഴും ആൾക്കാർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ മെയിൻ്റെനൻസ്, ഒരു സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ, ഫ്രണ്ട് സസ്പെൻഷൻ മാറുമ്പോൾ അതിൻ്റെ സ്റ്റട്ട് മാത്രമായിട്ട് വാങ്ങിക്കാൻ കേട്ടോ. നമ്മുടെ ഇവിടെ എൻ്റെ വീട് ആലുവയിലായതുകൊണ്ട് ആലുവ അടുത്ത് തന്നെയാണ് സായി സർവീസിൻ്റെ ഗോഡൗണുണ്ട്. അവിടെ പോയി ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ സ്റ്റട്ട് മാത്രം വാങ്ങിക്കുമ്പോൾ നമുക്ക് വരുന്ന പ്രൈസ് പറഞ്ഞു 1900 സംതിങ്, 2000 രൂപയുടെ താഴെയുള്ളൊരു എമൗണ്ടേ വരുന്നുള്ളൂ. ഫോർഡിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ മേടിക്കുമ്പോൾ നമുക്ക് വരുന്ന റേറ്റ് 3000 രൂപയാണ്.
രണ്ട് വണ്ടിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ സ്വിഫ്റ്റ് ഡിസയറും ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ടുമാണ് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് വലിയൊരു കോസ്റ്റ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ. പിന്നെ ക്ലച്ച്, അപ്പോൾ എൻ്റെ വണ്ടി കഴിഞ്ഞ ദിവസം ക്ലച്ച് കുറച്ച് ഹാർഡായി, ചെറിയ രീതിയിൽ സ്ലിപ്പിംഗ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, എനിക്ക് ആക്ച്വലി എൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക്ഷോപ്പ്, അതായത് ഏത് വണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഏത് വണ്ടി വാങ്ങിക്കുകയാണെങ്കിലും ഞാൻ നോർമലി ഷോറൂം സർവീസ് ചെയ്യാറില്ല. കാരണം എനിക്കറിയാം ഏത് വണ്ടി ഏത് ടൈമിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ ക്ലച്ച് റീപ്ലേസ് ചെയ്തു കേട്ടോ. അപ്പോൾ ക്ലച്ച് റീപ്ലേസ് ചെയ്തപ്പോൾ ഇപ്പം ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം പറയാം, അപ്പോൾ എനിക്ക് ഏകദേശം ഡിഫറൻസ് അറിയാമോ. അപ്പോൾ ഞാൻ മാറിയത് എൻ്റെ ടൈൽ ലാമ്പ്, ഈ ഒരു ലാമ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോർഡിൻ്റെ ലാമ്പ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞു ഭയങ്കര കാശ് വരുമല്ലോ ഈ ലാമ്പിന്. ഈ ലാമ്പ് ഒറിജിനലിൻ്റെ പ്രൈസ്, ഇപ്പോൾ ഈ ബില്ല് നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല, ഈ ഒറിജിനൽ ലാമ്പിൻ്റെ റേറ്റ് എത്ര അറിയോ, 2100 രൂപയാണ് ഈ ഒരു ഹൈ ക്വാളിറ്റിയുള്ള നല്ല ഇൻറ്റൻസിറ്റി ലൈറ്റ് കിട്ടുന്ന, ഒരിക്കലും കളർ വാങ്ങാത്ത ഈ ഒരു ലൈറ്റിൻ്റെ വില. അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ്, ഒരു എർട്ടിഗയുടെ ലൈറ്റിൻ്റെ വില, വെറും ഫൈബർ ആയിട്ടുള്ള ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു മെറ്റലല്ല, ഇത്രയും സ്ട്രോങ്ങിൽ നിങ്ങൾക്ക് ഒരിക്കലും അടിക്കാൻ പറ്റില്ല, ഇടിച്ച പൊട്ടി പോകും. അപ്പോൾ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു മാരുതി സുസുക്കിയുടെ എർട്ടിഗയുടെ ഇത്രയും വിലയില്ലാത്തതുകൊണ്ടില്ല എർട്ടിഗ, അത് 800,000 രൂപ സംതിങ്ങിലേ ഉള്ളൂ. പോട്ടെ, സിയാസിൻ്റെ ടെയിൽ ലാമ്പിനൊക്കെ ഇതിനേക്കാളും കൂടുതൽ വിലയുണ്ട്. അപ്പോൾ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ വില. പിന്നെ ഞാൻ മാറിയതാണ് ക്ലച്ച് സെറ്റ്. ക്ലച്ച് സെറ്റിൻ്റെ എനിക്ക് വന്നിരിക്കുന്ന വില എത്ര അറിയോ, ക്ലച്ച് സെറ്റ് ഒരു പീസ് 5,640 രൂപ വിത്ത് ടാക്സ്. അപ്പോൾ 5,640 രൂപയ്ക്ക് ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്, ക്ലച്ചും പ്രഷർ പ്ലേറ്റും വാങ്ങിച്ചിട്ടോ. ക്ലച്ചും പ്രഷർ പ്ലേറ്റും ഒരു സ്വിഫ്റ്റിൻ്റെ ക്ലച്ചും പ്രഷർ പ്ലേറ്റിന് എത്ര റേറ്റ് വരുന്ന അറിയോ, സ്വിഫ്റ്റ് ഡീസൽ പോട്ടെ പെട്രോള്, സ്വിഫ്റ്റിൻ്റെ ക്ലച്ചും പ്രഷർ പ്ലേറ്റും കൂട്ടിയിട്ട് ഏകദേശം 3,500 രൂപ 4,000 രൂപ റേഞ്ച് വരുന്നുണ്ട്. അപ്പോഴും അതിനേക്ക് ആ രണ്ട് സ്വിഫ്റ്റ് മേടിക്കുന്ന കാശ് ഒരുമിച്ച് കൊടുത്ത് മേടിക്കുന്ന എക്കോസ്പോർട്ടിൻ്റെ ക്ലച്ച് അസംബ്ലിക്ക് വന്നിരിക്കുന്ന റേറ്റ് 5,640 രൂപ മാത്രമാണ്. മാത്രമല്ല ബ്രേക്ക് ഫ്ലൂയിഡ്, ബ്രേക്ക് ഫ്ലൂയിഡ് സ്വിഫ്റ്റിന് മേടിക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒഴിച്ചോ, ഒരു കുഴപ്പമില്ല, വണ്ടിയൊന്നും പറയില്ല. അതുപോലെ തന്നെ ഗിയറിൻ്റെ ഫ്ലൂയിഡ്, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വിഫ്റ്റിന് മേടിക്കുന്ന എടുത്ത് ഇവിടെ ഒഴിച്ചോ. അപ്പോൾ ആ ഒരു പൈസയിൽ ലാഭം കിട്ടും. പക്ഷേ അതിന് വെറും 358 രൂപയും, മാത്രമല്ല ബ്രേക്ക് ഫ്ലൂയിഡിനാകെ 548 രൂപയാണ് ചാർജ് എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ ക്ലച്ച് റീപ്ലേസ് ചെയ്യാൻ മെക്കാനോ മോട്ടോഴ്സ് പാലക്കാട്, പാലക്കാട് മെക്കാനോ മോട്ടോഴ്സിൽ ഞാൻ വണ്ടി പണിയുന്നതെന്ന് അറിയോ, എൻ്റെ BMW അവിടെ പണിയുന്നത്, ഓടി അവിടെ പണിതിട്ടുണ്ട്, എക്സെൻ്റ് കുറേ അവിടെ പണിതിട്ടുണ്ട്, എക്കോസ്പോർട്ട് എടുത്തപ്പോൾ പോലെ എല്ലാം അവിടെ പണിയുന്നത്. അവരുടെ സ്റ്റിക്കറേ കാണിച്ചിട്ട് കേട്ടോ, എല്ലാ 5,000 കിലോമീറ്ററിലും അവരെ എൻ്റെ കൊണ്ട് ഓയിൽ മാറിയും. ഒരു സിന്തറ്റിക് ഓയിലും നിങ്ങൾ ഒഴിക്കേണ്ട, ഒരു ക്വാളിറ്റി കൂടിയ ഒരു സാധനം നിങ്ങൾ ആഡ് ചെയ്യണ്ട, നോർമൽ മിനറൽ ഓയിൽ, നല്ല ഓയിൽ. അപ്പോൾ ആ ഒരു നല്ലൊരു ഓയിൽ, നോർമൽ ഒരു ഓയിൽ വാങ്ങി കൊടുക്കുക. ഞാൻ ആ മെക്കാനോ മോട്ടോഴ്സിൽ ഡെന്നി എന്ന് പറഞ്ഞ ചേട്ടൻ കേട്ടോ, വളപ്പള്ളി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് നമ്മുടെ ഒരു ഗുരു പോലെ കേട്ടോ. ആളെ എനിക്ക് ഒരുപാട് ഇൻസ്പയറിങ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ സിന്തറ്റിക് ഓയിൽ ഒഴിക്കാം, പക്ഷേ എനിക്ക് ഒരു ലിറ്റർ ഓയിൽ 700 രൂപ കിട്ടും. നീ നോർമൽ ഓയിൽ ഒഴിച്ചാൽ മതി, 5,000 കിലോമീറ്ററിൽ മാറിക്കഴിഞ്ഞാൽ നിൻ്റെ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് വരില്ല, സുഖമായിട്ട് 5,000 കിലോമീറ്റർ ഓടുന്നു. ആളെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം പറയാൻ മറന്നുപോയി, ഈ വണ്ടിയുടെ ക്ലച്ച് അയച്ച് റീപ്ലേസ് ചെയ്ത്, പുതിയ ക്ലച്ച് റീപ്ലേസ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ എനിക്കെടുത്ത പണിക്കാശ് എത്രയെന്നറിയോ, 3,250 രൂപ. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു, 3,250 രൂപ. ഒരു സ്വിഫ്റ്റിൻ്റെ ക്ലച്ച് മാറാനായിട്ട്, ഗിയർ ബോക്സ് അയച്ച് ക്ലച്ച് മാറാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏത് ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാലും മിനിമം 3,500 to 4,000 രൂപീസ് അവർ വാങ്ങിയിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ, മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി കാണുന്നവരെ, ബൈ.